ഐഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതാണ് ഫേസസ് കാനഡയുടെ ന്യൂഡ് ബഫ് 05 ഷെയ്ഡ് ആണ്. സൂപ്പർ ആണ്, സൂപ്പർ ലോങ് ലാസ്റ്റിംഗ്, നല്ലൊരു മാറ്റ് ലുക്ക് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെയിലി വെയറിനെ പറ്റിയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല അടിപൊളി ടോപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജീൻസ്, പലാസോസ്, സ്കേർട്ട്സ്, ക്യുലോട്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്സ് ആണ്. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ. അതായത് നമുക്കൊരു ബിലോ 1000 ഒരെണ്ണം കുറച്ച് പ്രൈസിയാണ്, പക്ഷെ ബാക്കിയെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണേ, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പ് തന്നെയാണ്, ഒരു അനിമൽ പ്രിൻ്റിൽ വരുന്ന വൈറ്റ് ടോപ്പാണ്. ഇതൊരു കാഷ്വൽ വെക്കേഷൻ ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഞാൻ സൈഡിൽ ഫുൾ ലുക്ക് കാണിക്കാം. ഇതിൻ്റെ പ്രിൻ്റ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത. പിന്നെ ഫ്രണ്ടിൽ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, പക്ക കാഷ്വൽ ഡ്രസ്സാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഫിറ്റ് ജീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ ആയിരിക്കും. സ്റ്റൈൽ തന്നെ മാറിപ്പോകും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പാണ്. മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ കൂൾ മെറ്റീരിയൽ ആണ്. ഒരു ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. പക്ക ഷിഫോൺ അല്ല, പോളിസ്റ്റർ അടങ്ങിയിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ്. ഇത് ആജിയോ എന്നാണ് എടുത്തത്. വെറും 300 rupees നമുക്ക് കിട്ടിയത്. 300 rupees സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. ഈ ഒരു ടോപ്പ് വന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ഫോർമൽ ക്ലാസി ലുക്ക് തരുന്ന ഒരു ടോപ്പാണ്. നെറ്റാണ് വരുന്നത്. നെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുത്തിപ്പൊള്ളുന്ന നെറ്റല്ല, ഹൈ ക്വാളിറ്റി നെറ്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന നെറ്റ്. ഫുൾ സ്ലീവാണ്, സ്ലീവിന് നല്ല നീളമുണ്ട്. അപ്പം ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കും. അപ്പം നല്ല രസം കാണാൻ. പിന്നെ സ്ലീവാണെന്നുണ്ടെങ്കിൽ കാണുന്ന രീതിയിൽ, ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഒന്നും വെക്കാത്ത കാരണം സീത്രൂ ആണ്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മളുടെ തലയൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ കണ്ടോ ഒരു ലേസിൻ്റെ തന്നെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി അത് കാണാനായിട്ട്. പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിൻ, ഹൈ ക്വാളിറ്റി സാറ്റിൻ മെറ്റീരിയൽ ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. അത്രയും നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് കൂടുതലും ഭംഗി ഉണ്ടാവുക പലാസോസിൻ്റെ കൂടെയാണ്. ജീൻസിനേക്കാളും, ജീൻസിൻ്റെ ഒപ്പം പോവും, സ്കേർട്ടിൻ്റെ ഒപ്പം ഇടാൻ പറ്റും. സ്കേർട്ടിൻ്റെ ഒപ്പം ഇടുമ്പോൾ ഇഞ്ച് ചെയ്തിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും, കാരണം ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് ഈ ഒരു ടോപ്പിന്. ഏറ്റവും കൂടുതൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് പലാസോൻ്റെ കൂടെ ഇടുമ്പോഴാണ്. അത്രയും നമ്മളുടെ ആ ഒരു ലൂസായിട്ടുള്ള പലാസോ അല്ലെങ്കിൽ ഒരു ഫോർമൽ പാൻ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ മാറും. നമുക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 rupees ആണ്. ഡ്രെസ്ബെറി ബ്രാൻഡിൻ്റെ ഒരു സൈസ് ഞാൻ പറയാം, സ്മോൾ സൈസാണ്, സ്മോൾ സൈസ്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിയുടെ കറക്റ്റ് സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വീട്ടിൽ അമ്മ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അമ്മയെ കൊണ്ട് ഞാൻ എൻ്റെ ഷോൾഡർ സൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. 14.5 inches ആണ് എൻ്റെ ഷോൾഡർ സൈസ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഡ്രസ്സ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ താഴെ സൈസ് ചാർട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്മോള്, സ്മോള്, മീഡിയം, ലാർജ്, XL, XXL എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോക്സിൽ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതിലിങ്ങനെ ഷോൾഡർ, ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും അളവ് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ഷോൾഡർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ചില ഡ്രസ്സുകളുടെ സൈസ് എന്ന് പറയുന്നത് ബ്രാൻഡ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളുടെ സൈസ് ചിലപ്പോൾ ലാർജ് ആയിരിക്കും, കടയിൽ പോയിട്ട് എടുക്കുമ്പോൾ ലാർജ് ആയിരിക്കും. പക്ഷേ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ലാർജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്യൂട്ടായി എന്ന് വരില്ല. സോ എപ്പോഴും നമ്മൾ നമ്മളെ സൈസുകളൊക്കെ മെഷർ ചെയ്ത് വെക്കുക. ഷോൾഡർ, ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്സ്, ഇത്രയും മെഷർമെൻറ്റ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വളരെ ഈസിയാണ്, കറക്റ്റ് സൈസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. അടുത്തത് ഒരു ബേസിക് ടീഷർട്ട് ആണ്. നിങ്ങളൊരു ടീഷർട്ട് ലവർ ആണെന്നുണ്ടെങ്കിൽ ടീഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടീഷർട്ട് പോലത്തെ ഒരു ടോപ്പ്, വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മളിതിൻ്റെ അടിയിൽ നല്ലോണം നല്ല കട്ടിയുള്ള ഒരു ക്യാമിസോള് അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നർ ഇട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും നമ്മളുടെ ടെക്സ്ചറൊക്കെ എടുത്ത് കാണിക്കും. അത്രയും തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. എന്താന്ന് വെച്ചാൽ അത് നല്ല റേറ്റ് കുറവിനാണ് അവർ സെല് ചെയ്യുന്നത്. നമുക്കിത് കിട്ടിയത് 280 rupees. 280 rupees ഒരു ടോപ്പ് കിട്ടുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല.
ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ജസ്റ്റ് വന്നപ്പോൾ ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടമായി, കീപ്പ് ചെയ്തു. അപ്പോൾ മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബനിയനാണ്, ലോ ക്വാളിറ്റി ബനിയനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടിയിലിടും, അടിയിലത്തെ ഡ്രസ്സ് നമ്മൾ എപ്പോഴും നല്ല തിക്കായിട്ടുള്ള ഡ്രസ്സ് ഇടുക, അപ്പോൾ പിന്നെ നമ്മളെ ടെക്സ്ചർ ഒന്നും അങ്ങനെ ഓവറായിട്ട് എടുത്ത് കാണിക്കില്ല. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, യു ആർ ഓൺലി ലിമിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ടീം സ്പിരിറ്റ് ബ്രാൻഡിൻ്റെയാണ്, ആജിയോ എന്നാണ്. ആജിയോയിൽ തന്നെയാണ് ഇതുപോലത്തെ റേറ്റ് കുറവിൻ്റെ ഡ്രസ്സുകൾ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഇത്രയും ഡ്രസ്സുകൾ എടുക്കുന്ന ആളല്ല, എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയണേ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ ആജിയോയിലാണ് ഉള്ളത്. ഏറ്റവും സ്റ്റൈലിഷും ക്ലാസിയും റേറ്റ് കൂടിയ ഡ്രസ്സുകളുള്ളത് മിന്ത്രയിലാണ്. അപ്പോൾ ഇതിൻ്റെ കൈ കണ്ടോ, ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന കൈയാണ്, അവിടെ നിന്ന് ഇങ്ങനെ സ്ലീവ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ തന്നെയാണ്, വെറൈറ്റി കളറാണ്, എനിക്കില്ലാത്തൊരു കളറാണ്. പിന്നെ ഈ ഒരു ലാവെൻഡർ കളർ നമുക്കൊരു ഗേളി ലുക്ക് തരുന്ന കളറാണ് അല്ലേ. അപ്പോൾ 280 rupees ഇത് വർത്താണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്ക് സൈഡിലാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സാധാരണ ഒരു റൗണ്ട് കഴുത്തും. പിന്നെ ഇത് നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഓവറായിട്ട് നിങ്ങളുടെ ടെക്സ്റ്ററൊക്കെ എടുത്ത് കാണിക്കുകയാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത സൈസിലേക്ക് പോവാം. ഇതിൽ എൻ്റെ സൈസ് മീഡിയം സൈസാണ്, 92 cm ആണ്. എനിക്ക് കുഴപ്പമില്ല, പിന്നെ ഇറക്കം കുറവാണ്. നമുക്ക് ഇറക്കം കുറഞ്ഞ ടോപ്പുകളൊക്കെ ഇടാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ജീൻസിൻ്റെ ഒക്കെ ഇടുമ്പോൾ ഇതൊരു വേസ്റ്റിൻ്റെ, ജീൻസിൻ്റെ ആ ഒരു ബെൽറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് തൊട്ട് മേലെ വരെ ഇത് വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ക്രോപ്പ് ടോപ്പ് ഒന്നുമല്ല, മെറ്റീരിയൽ തിന്നാണെങ്കിലും ഇടാൻ നല്ല സുഖമാണ്, സമ്മറിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീഷർട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. ഇന്നത്തെ ഈ ഒരു സെറ്റിൽ ഏറ്റവും റേറ്റ് കൂടുതലും ഈ ഒരു ഡ്രസ്സിനാണ്. ഇത് മേരി ക്ലെയർ ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സാണ്, ഒരു ഗേളി ഡ്രസ്സാണ്, പക്ക ഗേളി ഡ്രസ്സാണ്. ഇതിൻ്റെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഇതിൻ്റെ പ്രത്യേകതകൾ ഫ്രണ്ടിൽ നോക്കി ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വി പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ട്രാൻസ്പാരൻ്റ് ആണ് കേട്ടോ. പിന്നെ താഴെയും ഇങ്ങനെ ഒരു സെയിം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ പറയേണ്ടതാണ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, സൂപ്പറാണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ആണെങ്കിൽ ലൈനിങ് ഇല്ല, ലൂസായിട്ടുള്ള സ്ലീവാണ്, അറ്റത്ത് ഇലാസ്റ്റിക്കാണ്. ബാക്ക് സൈഡും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്കിൽ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന നെക്കാണ്. പിന്നെ പോലെ ഹൈനെക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി വാങ്ങിക്കാം. ഇത് റേറ്റ് വന്നിട്ട് 1040 ആണ്. ടോപ്സിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസിയാണ്, എനിക്കത് പ്രൈസിയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മെറ്റീരിയലും സ്റ്റൈലും പിന്നെ ബ്രാൻഡും നോക്കണം. മേരി ക്ലെയർ അത്യാവശ്യം കൊള്ളാവുന്ന ബ്രാൻഡാണ്, അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് ഇത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നണു ജീൻസിനേക്കാളും ഏറ്റവും നല്ലത് പലാസോൻ്റെ കൂടെ ആയിരിക്കും രസം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ടോപ്പ്. ഇനി വേണ്ട നമുക്ക് അടുത്ത ടോപ്പ് കാണാം. ഫ്ലോറൽ ഡിസൈൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം എടുക്കാൻ നോക്കും. റേറ്റൊക്കെ ഓക്കെയാണ്, പിന്നെ മെറ്റീരിയലൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാറുണ്ട്. ഇത് ആജിയോ എന്നാണ്, 480 rupees. ഇത് ഹൈ ലോ ടോപ്പാണ് കേട്ടോ, ഫ്രണ്ടിൽ ഇറക്കം കുറവും ബാക്കിൽ കുറച്ച് ഇറക്കമുള്ളൊരു ടോപ്പാണ്. അതേപോലെ മേലേന്ന് താഴേക്ക് വരുന്നോറും വീതി ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു ടോപ്പാണ്. പിന്നെ കൈയാണെന്നുണ്ടെങ്കിലും അതേ പാറ്റേൺ തന്നെയാണ് കണ്ടോ, മേലേന്ന് താഴേക്ക് വരുന്നോറും വീതി കൂടി. എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല, എനിക്ക് അങ്ങനത്തെ കൈയൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ ചിറക് പോലെ, അതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇത് കുഴപ്പമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ലൂസായിട്ടല്ല വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് പ്രശ്നമുണ്ട്, നമ്മൾ 480 കൊടുത്ത് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇന്നറൊന്നുമില്ല, അത് കണ്ടില്ലേ, വളരെ വളരെ സീത്രൂ ആണ്. ശരിക്കും കാണാം. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് നല്ലൊരു ക്യാമിസോൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിയിലത്തെ അല്ല കാണും, അതാണ് പ്രശ്നം. നല്ല സീത്രൂ ആണ്, സോ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ 480 കൊടുത്ത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇടാനായിട്ട് ഒരു ഇന്നർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഇന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിലൊരു ഡാർക്ക് ഗ്രീൻ ഇന്നർ ഉണ്ട്, ഇങ്ങനെ സ്ലീവ്സ് ഇങ്ങനെ നൂഡിൽ സ്ട്രാപ്പായിട്ട്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ഇടാം, അല്ലാതെ നമുക്ക് ഇടാൻ പറ്റില്ല. ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ബട്ടൺ ഹോൾ ഉണ്ട്. പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്ര നല്ല മെറ്റീരിയലൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ഇങ്ങനെ പിന്നിപ്പോരുന്ന മെറ്റീരിയലൊന്നുമല്ല. പക്ഷേ തിന്നും ട്രാൻസ്പാരൻ്റും ആണ്, ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്നില്ല. നിങ്ങൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കൂ, ഇഷ്ടമായില്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ആജിയോയിൽ റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ട്, 7 ദിവസമാണ് തോന്നുന്നുണ്ട് നമുക്ക്. ഞാൻ സാധാരണ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്ന് തന്നെ അങ്ങോട്ട് റിട്ടേൺ ചെയ്യും. അത് തന്നെ കറക്റ്റ് ഡേയ്സ് ഒന്നും എനിക്കറിയില്ല. ആജിയോയിൽ 30 ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, 30 ദിവസമാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അനിമൽ പ്രിൻറ്റിൻ്റെ ഒരു ടീഷർട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ, സെയിം പാറ്റേൺ തന്നെയല്ലേ ഒരേപോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. പക്ഷേ അനിമൽ പ്രിൻറ്റ്സ് എത്ര വാങ്ങിച്ചു കഴിഞ്ഞാലും
എനിക്കെന്താണെന്ന് അറിയില്ല, ഒരു വല്ലാത്ത ക്രേസാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും ഈ പാറ്റേൺ തന്നെയല്ലേ നിന്റെ കയ്യിലുള്ളത്, പക്ഷെ അല്ല, വ്യത്യാസം ഉണ്ടല്ലേ, ഈ പാറ്റേണും തമ്മിൽ നല്ല വ്യത്യാസം തന്നെ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ ഉണ്ടെന്നുണ്ടെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നിനക്ക് എന്താ തോന്നിയത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. സോ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഷർട്ടാണ്, ഇത് ടീഷർട്ടാണ്, റൗണ്ട് നെക്കും പിന്നെ സ്ലീവ്സൊക്കെ കുറച്ച് ലൂസായിട്ട് നിൽക്കുന്ന ഓവർ സൈസ്ഡ് ടീഷർട്ടല്ല, സാധാരണ ഒരു ടിപ്പിക്കൽ ടീഷർട്ടാണ്. ഞാൻ പിന്നെ കുറച്ച് വലിയ സൈസ് നോക്കിയെടുത്തു. ടീഷർട്ടൊക്കെ എനിക്ക് എപ്പോഴും ലൂസായിട്ട് ഇടാനാണ് കംഫർട്ടബിൾ. അപ്പോൾ ഇതിലെ സൈസ്, ഇത് ലിയോട്യൂഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ടാഗ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് XL ആണ്. ഞാൻ കുറച്ച് വലുത് നോക്കിയിട്ട് എടുത്താണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല ടീഷർട്ട്സ് ഇടുമ്പോൾ എനിക്ക് ഇത്തിരി വലുത് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. ഇതൊരു സാധാരണ ടിപ്പിക്കൽ ടീഷർട്ടാണ്, കുറച്ച് ഇറക്കമൊക്കെ ഉണ്ട്. ഇറക്കം കൂടിയ ടോപ്പ് ഇടാനാണ് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ ഇറക്കം കൂടിയ ടീഷർട്ടൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നല്ല മെറ്റീരിയലൊക്കെയാണ്. 399 rupees എന്നാണ് നമുക്ക് കിട്ടിയ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ബേസിക് ടീഷർട്ടാണ്. ഈ ഒരു ടീഷർട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇതിന് പ്രത്യേകത ഉള്ളത്? ഞാൻ എന്താ എടുത്തതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. ഞാനങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, പക്ഷെ നല്ലൊരു ഓഫർ കണ്ടപ്പോൾ മിന്ത്രയിൽ നിന്ന് എടുത്താണ്. ഇത് 560 rupees എന്നാണ് എനിക്ക് കിട്ടിയത്. H&M ടീഷർട്ടാണ്. പിന്നെ റിവ്യൂസൊക്കെ അടിപൊളി റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കൂളായിട്ട് കാഷ്വൽ ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ ഒരു ടീഷർട്ടാണ്. പ്ലെയിൻ ടീഷർട്ടാണ്. പിന്നെ അറിയാലോ H&M ബ്രാൻഡാകുമ്പോൾ മെറ്റീരിയലും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നല്ല മെറ്റീരിയലാണ്, ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുന്നേ തോന്നില്ല, ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് എനിക്ക് 560 rupees കിട്ടി. MRP നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ കഴുത്തൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആണ്. ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും സൂപ്പറാണ്, നമുക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ഇടാൻ. അപ്പോൾ അതും കൂടിയും കണക്കാക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 560 rupees വർത്ത് ആണ് കേട്ടോ. അടുത്തത് ഭയങ്കര വിലക്കുറവിന് എന്താ പറയുക, ഷോൾഡി ആയിട്ട് കിട്ടിയ ഡ്രസ്സാണ്, ടോപ്പാണ്. 180 rupees കിട്ടിയ ടോപ്പാണ് കേട്ടോ. ഈ കാണുന്നത് ടീം സ്പിരിറ്റിൻ്റെ M size കിട്ടിയ ഒരു ടീഷർട്ടാണ്. 180 rupees MRP, നല്ല MRP ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് 180 rupees. ഇത് ഫുൾ സ്ലീവും ആണ്, നല്ലൊരു ഗേളി കളറാണ്, ഒരു പിങ്ക് കളറാണ്. ഇങ്ങനത്തെ ലൈൻസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വണ്ണം കൂടുതൽ തോന്നുന്നതാണ് പറയുക. അതുകാരണം ഞാൻ ഇങ്ങനത്തെ ലൈൻസ് എടുക്കാറില്ല. ഇങ്ങനത്തെ മേലിൽ നിന്ന് താഴേക്കുള്ള ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ലിമ്മായിട്ട് തോന്നും. പക്ഷേ എനിക്ക് റേറ്റ് വൈസ് ഭയങ്കര ഇഷ്ടമായി. 180 rupees ഇത് ലാഭമാണ്. നമ്മളിപ്പോൾ കടയിലൊക്കെ പോവുകയാണ് ഇവിടെയൊക്കെ, ഇങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോവുകയാണെങ്കിൽ 180 rupees കിട്ടുന്നത് വീട്ടിലിടാനേ പറ്റുള്ളൂ. ഇതാവുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി പുറത്തിടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് 180 rupees കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനെ മാറി മാറി ഇടാനായിട്ട് ഒത്തിരി ടോപ്സുകൾ വേണം. അപ്പോൾ അതും കൂടിയും കൺസിഡർ ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ 180 rupees നല്ല ടോപ്പാണ് കേട്ടോ. ടീം സ്പിരിറ്റിൻ്റെ M size ഈ ഒരു ഡ്രസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ലാസ്റ്റത്തെ ഡ്രസ്സ് കാണാം. DNMX ഒരു ടോപ്പാണ്. നല്ല രസമുള്ള ഒരു യെല്ലോ കളറാണ്. മാമ്പഴ മഞ്ഞ എന്നല്ലേ ഇതിനെ പറയാൻ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നല്ല യെല്ലോ ആണ്. ഇതിൽ ഫുള്ള് ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. 280 rupees എന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. 280 rupees ഇത് വർത്താണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. ഇത് ഫുൾ സ്ലീവ് ആണ്, ഫുൾ സ്ലീവ് അല്ല, സോറി, 3/4 sleeve ആണ്. അറ്റത്ത് ഇലാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. കഴുത്താണെങ്കിലും റൗണ്ട് കഴുത്താണ്. ഇത് ഞാൻ കുറച്ച് വലിയ സൈസന്നെ നോക്കിയെടുത്തതാണ്, ഇടാനുള്ള കംഫർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടാണ് നോക്കിയെടുത്താണ്. അപ്പോൾ നമുക്കിതൊരു ഡെയിലി വെയർ ആയിട്ട് ഇടാം. ഓഫീസ്, കോളേജ് അല്ലെങ്കിൽ വീട്ടിലിടാനാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റത്തെ ടോപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് ഓപ്പൺ ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്, ഏത് ടോപ്പാണ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോണേന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ബൈ.